നമസ്കാരം. ഈ കെ പി യോഹന്നാൻ 80 ലക്ഷത്തിലധികം പേരെ ക്രിസ്തീയ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മദർ തെരേസ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ വന്നത് തന്നെ മതപരിവർത്തനം നടത്താനായിരുന്നു. ഈ മദർ തെരേസയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ സഹപ്രവർത്തക ചെയ്ത ആ ഒരു വാർത്തയോട് പലരും വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നത് കണ്ടു. ഇതൊന്നും ഞങ്ങൾ സൃഷ്ടിച്ചു വെച്ച കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഞങ്ങൾ വായുവിൽ നിന്ന് എടുത്ത് പറയുന്ന കാര്യങ്ങളല്ല. ക്രിസ്തീയ സമുദായാംഗങ്ങളായ പലരും, അതുപോലെ തന്നെ ചരിത്ര ഗവേഷകരും, അതുപോലെ വിവിധ അന്വേഷണ സംഘവും ഒക്കെ അന്വേഷണം നടത്തി ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞ ഈ സംഘടനയെക്കുറിച്ചും അവർ കൊൽക്കത്തയിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ ചികിത്സാ രീതിയെക്കുറിച്ചും അവർ നൊബേൽ സമ്മാനം എങ്ങനെ വാങ്ങി എന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ കൃത്യമായ തെളിവുകൾ സഹിതം പല സൈറ്റുകളിലും പല മേഖലകളിലും വന്ന റിപ്പോർട്ടുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ സ്റ്റോറി ഞങ്ങൾ ചെയ്തത്. മതപരിവർത്തനം അതവിടെ നിൽക്കട്ടെ. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിളിലോ ഖുറാനിലോ വല്ലതും സ്വന്തം മതത്തിലേക്ക് ആളെ കൂട്ടാൻ പറയുന്നുണ്ടോ? പറയുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകനും കനേഡിയൻ പ്രവാസി മലയാളിയുമായ ശ്രീ ഷിബു കുര്യാക്കോസ്, അദ്ദേഹം ഒരു കുറിപ്പെടുത്തി. ആ കുറിപ്പാണ് ഈ വാർത്തയ്ക്ക് ആധാരം. ഷിബു തത്വമേ ന്യൂസിന് വേണ്ടി കൊറോണ കാലത്തൊക്കെ കാനഡയിൽ നിന്ന് നിരവധി അനവധി റിപ്പോർട്ടുകളൊക്കെ നൽകിയിരുന്നു. മാധ്യമപ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ഷിബു പറയുന്നു, അല്ലെങ്കിൽ ഷിബു ചോദിക്കുന്നു, ബി ജെ പി സർക്കാർ ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയ മതം മാറ്റ വിരുദ്ധ ഓർഡിനൻസ് രാജ്യം മുഴുവൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്ന ശക്തമായ അഭിപ്രായത്തോടു കൂടിയാണ് ഷിബു തൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത് തന്നെ. അതായത് ഈ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം നിയമപരമായി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പല പ്രലോഭനങ്ങളിലൂടെയും പല വാഗ്ദാനങ്ങളിലൂടെയും പഞ്ചസാര വർത്തമാനങ്ങളിലൂടെയും മതം മാറ്റുന്ന പരിപാടി ഇപ്പോഴും തുടരുകയാണ് എന്ന് വ്യക്തം. അതേക്കുറിച്ചാണ് ഷിബു ചൂണ്ടിക്കാട്ടുന്നത്. എത്രയൊക്കെ ത്രാസ് വെച്ചളന്നാലും മനുഷ്യരെ പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമല്ലാതെ മതം മാറ്റം നടത്തുവാനുള്ള ആധ്യാത്മിക ആഴമൊന്നും ഇസ്ലാം മതത്തിനോ ക്രിസ്തു മതത്തിനോ ഇല്ല എന്നതാണ് യഥാർത്ഥത്തിൽ സത്യം. അതായത് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകണമെങ്കിൽ ആ മതത്തിന് അതിന്മേലുള്ള ഒരു മഹത്വം വേണം, അതിന്മേലുള്ള ഒരു വലിയ സംഭവമായിരിക്കണം അത്. ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും അത്രയേറെ മഹത്വമൊന്നും ഹിന്ദുമതത്തിൻ്റെ അത്രയും സാംസ്കാരിക പാരമ്പര്യമോ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ അത്രയും ആ ധൈഷണിക മൂല്യങ്ങളോ ഒന്നും തന്നെ ഈ രണ്ട് മതങ്ങൾക്കും ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് മതം മാറ്റുന്നത് എന്ന്, അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം എന്തിനാണ് എന്ന് ശ്രീ ഷിബു കുര്യാക്കോസ് ചോദിക്കുന്നു. സ്വന്തം സംസ്കാരത്തിൽ അറിവ് കുറഞ്ഞ ഹിന്ദുക്കളിൽ കുറ്റബോധം ജനിപ്പിച്ചും കെണിയിൽപ്പെടുത്തിയുമല്ലാതെ മതം മാറ്റുവാൻ സാധിക്കുന്ന യാതൊന്നും ഖുറാനിലോ ബൈബിളിലോ ഇല്ല എന്നത് പകൽ പോലെ ഒരു സത്യം മാത്രമാണ്. അതായത് ഹിന്ദുക്കളെ പലതരത്തിൽ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ മതം മാറ്റുന്നത് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ അല്ലാതെ ആ സാംസ്കാരിക തനിമ ഉൾക്കൊണ്ടുകൊണ്ട് തനിയെ, അയ്യോ ഞാൻ ഇപ്പോൾ തന്നെ മതം മാറിയേക്കാം എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ അതിൻ്റെ വിശദാംശങ്ങളോ അതിൻ്റെ ചരിത്രപരമായ സത്യങ്ങളോ ഒന്നും തന്നെ ഖുറാനിലോ ബൈബിളിലോ ഒന്നും വിവരിക്കുന്നില്ല. എടുത്തു നോക്കാം, തീർച്ചയായും വായിച്ചു നോക്കാം. പണ്ഡിതന്മാർ മറുപടി പറയട്ടെ, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് കൊട്ടേഷനിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയട്ടെ. ഭൂമി ഉരുണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരെ പരന്നതാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് മനുഷ്യരിലെ ആത്മീയതയുടെ വ്യത്യസ്ത തലങ്ങളെ ഇത്രയും ആഴത്തിൽ അറിഞ്ഞ ഭാരതീയരെ മുത്തശ്ശി കഥകളിലൂടെ സെമറ്റിക് മതങ്ങൾ മതം മാറ്റുവാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിബു തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതായത് യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളിലൂടെ, തെറ്റിദ്ധാരണാജനകമായ സംഭവ വികാസങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അതായത് പൂർണ്ണമായും നുണകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ മതം മാറ്റുന്ന ഈ പ്രക്രിയ, അത് ഒരിക്കലും ആരോഗ്യകരമായ ഒരു മാനുഷിക ജീവിതത്തിനോ മാനുഷിക മൂല്യങ്ങൾക്കോ ചേർന്നതല്ല എന്ന ഒരു വിലയിരുത്തലാണ് ശ്രീ ഷിബു കുര്യാക്കോസ് ഈ ഒരു ചെറിയ കുറിപ്പിലൂടെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ചെറിയ കുറിപ്പാണ് എഴുതിയതെങ്കിലും അതിൽ ഒരു വലിയ സത്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ, ഇത്തരം സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം പഠിക്കുകയും അറിവ് നേടുകയും ഗവേഷണം നടത്തുകയും അത് വേണ്ട രീതിയിൽ അത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ ഷിബു കുര്യാക്കോസ്. അദ്ദേഹം പറഞ്ഞ ആ ഒരു ചെറിയ രണ്ടോ മൂന്നോ പാരഗ്രാഫുകളിൽ ഒരു വലിയ സത്യം ഒളിച്ചിരിക്കുന്നു. ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഇവിടെ ഒരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഇത് പണം കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ അടിച്ചമർത്തലുകളും അധിനിവേശവും നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് വ്യക്തം. അതുതന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശവും. മതപരിവർത്തനം നടത്തുന്നതിന്, അതായത് ഒരു കുടുംബത്തെ മതപരിവർത്തനം നടത്തിക്കഴിഞ്ഞാൽ 50,000 മുതൽ 1,00,000 രൂപ വരെയാണ് ഒരു പാസ്റ്റർക്ക്, ഒരു ക്രിസ്ത്യൻ പാസ്റ്റർക്ക് സമ്മാനമായി ലഭിക്കുക. വിദേശ ഫണ്ടാണ്, നേരിട്ടറിയാവുന്ന കാര്യമാണ്, നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അത്തരത്തിൽ എന്തെല്ലാം നടക്കുന്നു ഇവിടെ! ഇതൊന്നും ഒരിക്കലും ഒരു മതേതര സോഷ്യലിസ്റ്റ് സാമൂഹ്യ പശ്ചാത്തലത്തിന് ചേർന്നതല്ല. ഇതൊന്നും സാംസ്കാരികമായി ഇതൊക്കെ വളരെ അധപ്പതിച്ച ചില പ്രവൃത്തികളും ചില കാര്യങ്ങളുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഷിബു കുര്യാക്കോസ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ക്രിസ്ത്യൻ സമൂഹവും
മുസ്ലിം സമൂഹവും മതപരിവർത്തകരും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മതപരിവർത്തകരും ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ഹൈന്ദവ സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സമൂഹവും ഒക്കെ ചിന്തിക്കേണ്ട വിഷയത്തിലേക്കാണ് ശ്രീ ഷിബു വിരൽ ചൂണ്ടിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.